തിരുവനന്തപുരം തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ മാതാപിതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ്. ഷഹന ജീവനൊടുക്കിയത് ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്നാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഷഹനയുടെ ആത്മഹത്യ ദുഃഖകരമാണെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നിയമത്തിന്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നതിന് സംബന്ധിച്ച നടപടി സ്വീകരിക്കാം. അപ്പോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതീവ ഗൗരവം ഉള്ള കാര്യം തന്നെയാണ്, അതീവ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് നോക്കാം, ഇപ്പം മറ്റു കാര്യങ്ങൾ കഴിയട്ടെ, പോസ്റ്റ്മോർട്ടവും മറ്റു കാര്യങ്ങളും ആർ ഡി ഒയുടെ സാന്നിധ്യത്തിൽ കഴിയട്ടെ, കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കും. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ ഷഹനയുടെ ശരീരത്തിൽ പരിക്കേറ്റതിന്റെ പടങ്ങളടക്കം ബന്ധുക്കൾ പുറത്തുവിടുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി ഈ സംഭവത്തെ അപലപിക്കുന്നുണ്ട്, പക്ഷേ പ്രതികൾക്ക് കൃത്യമായി ശിക്ഷ നേടിക്കൊടുക്കുക എന്നതിലേക്ക് ആ കാര്യങ്ങൾ എത്തുമോ? എന്താണ് ഇപ്പോൾ നമുക്ക് നൽകാവുന്ന പുതിയ വിവരങ്ങൾ? പ്രതി ഷഹനയുടെ തിരുവല്ലത്ത് വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോഴും പോലീസ് ഷഹനയുടെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നു. ഏതാണ്ട് 9:45 തുടങ്ങിയതാണ് മൊഴി രേഖപ്പെടുത്തൽ. മറ്റൊരു ഭാഗത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഷഹനയുടെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവല്ലം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്നലെ വൈകിട്ട് 5:30 ഷഹന സ്വന്തം വീട്ടിൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 3 മാസമായി ഷഹന ഈ സ്വന്തം വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. നേരത്തെ ഭർത്തൃവീട്ടിൽ നിരന്തരം ശാരീരിക ഉപദ്രവം ഏറ്റിരുന്നു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മരണത്തിന് തൊട്ടുപിന്നാലെ തന്നെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം. പലവട്ടം ഷഹനയെ മാനസികമായി പീഡിപ്പിക്കുന്നതിനൊപ്പം ശാരീരികമായി ഭർത്താവ് നൗഫലിൻ്റെ മാതാവ് ഉപദ്രവിച്ചിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ് ഇന്നലെ പുറത്തുവിട്ടത്. ഷഹനയുടെ ശരീരത്തിൽ മുറിപ്പെടുത്തിയതായി ചിത്രങ്ങളിൽ കാണാൻ കഴിയും. നേരത്തെ പലവട്ടം ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായിരുന്നു. അതായത് ഷഹന ബന്ധുക്കളോട്, ഷഹനയുടെ മാതാപിതാക്കളോട് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഒരു ഘട്ടത്തിൽ ഈ അതിക്രമങ്ങൾ അത് കൂടുതൽ പരിധി വിട്ടതോടെ ഷഹനയുടെ വീട്ടിലേക്ക് ഷഹനയുടെ മാതാപിതാക്കൾ ഷഹനയെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇന്നലെ വൈകിട്ടോടെ ഷഹനയുടെ ഭർത്താവ് നൗഫൽ ഈ ഷഹനയുടെ തിരുവല്ലത്ത് വീട്ടിലെത്തുകയും ഇവിടെ നിന്ന് ഷഹനയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ഷഹനയുടെ ഭർത്താവ് നൗഫലിൻ്റെ സഹോദരൻ്റെ മകൻ്റെ ഇന്ന് പിറന്നാളാണ്. പിറന്നാളാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത്. ആ ഘട്ടത്തിൽ ഷഹന അങ്ങോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് ഷഹനയുടെ കുഞ്ഞിനെ, 1.5 മാസം പ്രായമുള്ള കുഞ്ഞിനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഷഹന മുറിയടച്ച് അവിടെ തൂങ്ങി മരിക്കുകയും ചെയ്തത്. നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.